ലേണിംഗ് സിറ്റിയുടെ ഭാഗമായി തൃശൂർ നഗരത്തിൽ വലിയ മാറ്റത്തിനൊരുങ്ങി തൃശൂർ കോർപ്പറേഷൻ. ആദ്യഘട്ടമെന്ന നിലയിൽ സ്വരാജ് റൗണ്ടിൽ 6 ഡിജിറ്റൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും 135 LED തെരുവ് വിളക്കുകളും തയ്യാറായി കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ശോചനീയാവസ്ഥയിലായിരുന്ന പഴയകാല ബസ് സ്റ്റോപ്പുകൾ പൊളിച്ചുമാറ്റിയാണ് ന്യൂജൻ ഡിജിറ്റൽ വെയ്റ്റിംഗ് ഷെഡുകൾ സ്ഥാപിച്ചത്. കോർപ്പറേഷൻ പരിധിയിലെ 150 ബസ് സ്റ്റോപ്പുകളാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ സ്വരാജ് റൗണ്ടിലെ 6 ബസ് സ്റ്റോപ്പുകൾ ഡിജിറ്റലായി കഴിഞ്ഞു. സുരക്ഷയ്ക്കായി ക്യാമറ, വൈഫൈ, ചാർജിംഗ് പോയിന്റ്, സ്പീക്കർ, LED സംവിധാനം എന്നിവയ്ക്ക് പുറമെ അടിയന്തര സേവനങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂജൻ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റ് വികസിത രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ, അതിൻ്റെ പ്രാരംഭ തുടക്കം നമ്മൾ തുടങ്ങി വെച്ചു. നമ്മൾ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള 150 ബസ് സ്റ്റോപ്പുകൾ ഡിജിറ്റൽ സംവിധാനത്തിലാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളറിയാം, ഇപ്പോൾ റൗണ്ടിനകത്ത് 6 ബസ് സ്റ്റോപ്പുകൾ ഇപ്പം നമ്മൾ ഡിജിറ്റലാക്കി കഴിഞ്ഞു. ഇതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, വൈഫൈ സംവിധാനമുണ്ട്, LED സംവിധാനം ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും നമുക്ക് അത്യാവശ്യമായി വന്നാൽ ഫോൺ വിളിക്കാവുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് വിവരമറിയിക്കാവുന്ന സ്ഥാപനങ്ങളുടെ ഒരു ഫോൺ ലിസ്റ്റ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പഴയതുപോലെ അല്ല, എല്ലാ ദിവസവും ഇതിനൊരു വാഹനം വന്ന് ഈ പറയുന്ന എല്ലാ ബസ് സ്റ്റോപ്പുകളും ക്ലീൻ ചെയ്ത് പോകാവുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇവന്റ് മാനേജ്മെന്റിനാണ് വെയിറ്റിംഗ് ഷെഡുകളുടെ നടത്തിപ്പ് ചുമതല. എല്ലാ ദിവസവും വാഹനങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പുകൾ ക്ലീൻ ചെയ്യും. ഓരോ ബസ് സ്റ്റോപ്പിനും മാസം 10,000 രൂപ വെച്ച് കോർപ്പറേഷന് അടയ്ക്കണം. ഇത്തരത്തിൽ 150 ബസ് സ്റ്റോപ്പുകളിൽ നിന്നായി കോർപ്പറേഷന് മാസം 15,00,000 രൂപ ലഭിക്കും. പകരം ഡിജിറ്റൽ പരസ്യം 10 വർഷത്തേക്ക് അവർക്ക് ഉപയോഗിക്കാം. കൂടാതെ സ്വരാജ് റൗണ്ടിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന 135 LED ലൈറ്റുകൾ കൂടി മിഴുതുറക്കുന്നതോടെ നഗരം ദീപശോഭയിലാകും. 25 വൈകിട്ട് പദ്ധതി നിർവഹണത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കും. 150 ബസ് സ്റ്റോപ്പുകളാണ് ഈ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് അടിയന്തരമായി തന്നെ ഈ 25 നമ്മളിതിൻ്റെ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ ഇതോട് ചേർന്ന് ഈ റൗണ്ടിനകത്ത് 135 പുതിയ LED ലാമ്പുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായ സ്വരാജ് റൗണ്ട് ഇനി എന്നും ഇരുട്ടിൽ കിടക്കരുത്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മൾ പുതിയൊരു മാതൃകയിലേക്ക് നീങ്ങുന്നതിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ കൂടി നമ്മൾ തുടങ്ങി വയ്ക്കുന്നത്. പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്ന പൊതുസ്വത്ത് സംരക്ഷിച്ച് സൂക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മേയർ പറഞ്ഞു. TCV തൃശൂർ.